ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിംപ്ലി വി ക്യാൻ സേ ദി ലീഗൽ ഫോർമാലിറ്റീസ് റിക്വയർഡ് ടു ക്ലോസ് ദി അഫയേഴ്സ് ഓഫ് എ കമ്പനി. ദെൻ ആസ് വി നോ a company is formed legally, a company is a legal entity, or some legal formalities are there for forming a company. In the same way, when a company has to close its affairs of business, there would be some legal formalities. So simply, the legal formalities required to close the affairs of a company is called liquidation of companies or winding up of company. A simple definition for the liquidation of company: it is the process whereby its life is ended and its property is administered for the benefit of its creditors and members. അപ്പോൾ ഇവിടെ ലിക്വിഡേഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ബിസിനസ് എൻഡ് ചെയ്ത് ലൈഫ് എൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ റിയലൈസ് ചെയ്യുകയും ആർക്കെല്ലാമാണോ ആ പ്രോപ്പർട്ടിയിൽ റൈറ്റ് ഉള്ളതെങ്കിൽ, ക്രെഡിറ്റേഴ്സ് ആവാം മെമ്പേഴ്സ് ആവാം, അവർക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്, ഒരു ഇൻഡിവിജ്വലിൻ്റെയോ ഓണർഷിപ്പ് ഫേമിൻ്റെയോ കേസ് പോലെയല്ല. ഇൻസോൾവൻസി എന്ന് പറയുന്ന കണ്ടീഷൻ കമ്പനീസിൻ്റെ കേസിൽ ആവശ്യമില്ല. അതായത് ഇൻസോൾവൻ്റ് ആയ ഒരു കമ്പനി മാത്രമേ ലിക്വിഡേറ്റ് ചെയ്യാവൂ എന്നില്ല. കമ്പനി സോൾവൻ്റ് ആണെങ്കിലും ഇൻസോൾവൻ്റ് ആണെങ്കിലും അത് വേണമെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യാം. നെക്സ്റ്റ്, വാട്ട് ആർ ദി വേരിയസ് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഓർ ലിക്വിഡേഷൻ? ഒരു കമ്പനി ഏതൊക്കെ രീതിയിലാണ് വൈൻഡപ്പ് ചെയ്യുക അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ മോഡ്സാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും രണ്ട് മോഡ്സിലാണ് കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 270 അനുസരിച്ച് ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യുക. അതിലെ ഒന്നാമത്തെ മോഡെന്ന് പറയുന്നത് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് ബൈ ദി ട്രിബ്യൂണൽ. രണ്ടാമത്തത് വോളണ്ടറി ലിക്വിഡേഷൻ. ഒന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഒരു ട്രിബ്യൂണൽ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന പ്രൊസീജിയറാണ്. സെക്കൻഡ് കേസിലെന്ന് പറയുമ്പോൾ ഒരു കമ്പനി സ്വമേധയാ വൈൻഡപ്പ് ചെയ്യുന്ന അതിൻ്റെ ലീഗലായിട്ടുള്ള പ്രൊസീജിയറാണ്. നെക്സ്റ്റ്, ഇൻ വിച്ച് സർക്കംസ്റ്റാൻസസ് എ കമ്പനി വുഡ് ബി ബൗണ്ട് ബൈ ദി ട്രിബ്യൂണൽ? സെക്ഷൻ 271 ഓഫ് ഇന്ത്യൻ കമ്പനീസ് ആക്ട്. As per this section, what are the circumstances where a company will be bound up by the tribunal? Section 272 പ്രകാരമുള്ള ഒരു പെറ്റീഷൻ അനുസരിച്ച് ട്രിബ്യൂണൽ മുഖേന ഒരു കമ്പനിയെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളിലാണ് ഈ പെറ്റീഷൻ ബാധകമായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ സെക്ഷൻ 272 ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കേസ്, ഇഫ് ദ കമ്പനി ഈസ് അണേബിൾ ടു പേ ഇറ്റ്സ് ഡെറ്റ്. ഒരു കമ്പനിക്ക് അതിൻ്റെ ഡെറ്റുകൾ തിരിച്ചു കൊടുക്കാൻ സാധിക്കാനാവാതെ വന്നു കഴിഞ്ഞാൽ, ഒരു കമ്പനി ഡെപ്റ്റുള്ള കമ്പനിയാണ്, ആ ഡെപ്റ്റ് റീപേ ചെയ്യാൻ ആ കമ്പനിക്ക് സാധിക്കുന്നില്ല എന്നില്ലെങ്കിൽ ആ കമ്പനി ട്രിബ്യൂണൽ മുഖേന വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. രണ്ടാമത്, ഇഫ് ദി കമ്പനി ഹാസ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ റിസോൾവ്ഡ് ദാറ്റ് ദ കമ്പനി ബി ബൗണ്ട് അപ്പ് ബൈ ദി ട്രിബ്യൂണൽ. ഇനി കമ്പനി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ്, അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി ട്രിബ്യൂണൽ മുഖേന ആ കമ്പനി വൈൻഡപ്പ് ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെടുകയാണെങ്കിൽ ആ കേസിൽ ട്രിബ്യൂണൽ മുഖേനയുള്ള വൈൻഡിങ് അപ്പ് സാധ്യമാണ്. മൂന്നാമത്, ഇഫ് ദ കമ്പനി ഹാസ് ആക്ടഡ് എഗൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സോവറിനിറ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി ഓഫ് ഇന്ത്യ, ദി സെക്യൂരിറ്റി ഓഫ് ദി സ്റ്റേറ്റ്, ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ്സ്, പബ്ലിക് ഓർഡർ, ഡീസൻസി ഓർ മൊറാലിറ്റി.
ഒരു കമ്പനി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സോവർണിറ്റിക്കും ഇൻറ്റഗ്രിറ്റിക്കും എതിരായിട്ടാവുകയോ അതല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് വിരുദ്ധമായ രീതിയിലാണ് ഒരു കമ്പനി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അതുമല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദ ബന്ധം അതിനെ ബാധിക്കുന്ന രീതിയിലുള്ള കമ്പനി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അതല്ലെങ്കിൽ പബ്ലിക് ഓർഡർ പൊതുക്രമം അതിന് വിരുദ്ധമായിട്ടൊരു കമ്പനി പ്രവർത്തിക്കുകയാണെങ്കിൽ ഡീസൻസി ഇല്ലാതെ ഇമ്മോറലായിട്ടൊരു കമ്പനി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ കമ്പനി വൈൻഡപ്പേണ്ടി വരും. ഇഫ് ദി ട്രിബ്യൂണൽ ഹാസ് ഓർഡേർഡ് ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി അണ്ടർ ചാപ്റ്റർ 19 ഓഫ് ഇന്ത്യൻ കമ്പനീസ് ആക്ട്. ഇന്ത്യൻ കമ്പനീസ് ആക്ടിൻ്റെ ചാപ്റ്റർ 19 അനുസരിച്ച് ട്രിബ്യൂണൽ ചിലപ്പോൾ കമ്പനി വൈൻഡപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഓർഡർ പുറപ്പെടുവിക്കും. അപ്പോൾ ഈ ചാപ്റ്റർ 19 പറയുന്ന ഇതാണ്, ഒരു സിക്കായിട്ടുള്ള കമ്പനിയാണെങ്കിൽ ആ കമ്പനി റിവൈവ് ചെയ്യാൻ അതിന് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻസാണ് ചാപ്റ്റർ 19 അകത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളെ വൈൻഡിപ്പിച്ച് ചിലപ്പോൾ ട്രിബ്യൂണല് ഓർഡർ ചെയ്യാറുണ്ട്. മറ്റൊരു വൈൻഡിങ് അപ്പിൻ്റെ ട്രിബ്യൂണൽ വൈൻഡപ്പ് ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത്, ഇഫ് ഓൺ ആൻ അപ്ലിക്കേഷൻ മെയ്ഡ് ബൈ ദി രജിസ്ട്രാർ ഓർ എനി അതർ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ അണ്ടർ ദിസ് ആക്ട്, ദി ട്രിബ്യൂണൽ ഈസ് ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി ഹാവ് ബീൻ കണ്ടക്റ്റഡ് ഇൻ എ ഫ്രോഡുലൻ്റ് മാനർ ഓർ ദ കമ്പനി വാസ് ഫോംഡ് ഫോർ ഫ്രോഡുലൻ ആൻഡ് അൺലോഫുൾ പർപ്പസ് ഓർ ദ പേഴ്സൺസ് കൺസേൺഡ് ഇൻ ദി ഫോർമേഷൻ ഓർ മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഹാവ് ബീൻ ഗിൽറ്റി ഓഫ് ഫ്രോഡ് misfeasance or misconduct in connection therewith and that it is proper that the company be wound up. ഇനി ഒരു കമ്പനി രജിസ്ട്രാറോ അതല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കമ്പനീസ് ആക്ട് പ്രകാരം നോട്ടിഫൈ ചെയ്യുന്ന ഏതെങ്കിലും പേഴ്സൺസോ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ അപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ട്രിബ്യൂണലിന് തോന്നുകയാണ് ആ കമ്പനി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഫ്രോഡുലൻ്റ് മാനറിലാണ്, വഞ്ചനാപരമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്, അതല്ലെങ്കിൽ ആ കമ്പനി ഫോം ചെയ്തത് ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള മാർഗങ്ങളിലൂടെയാണ്, അതല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള പർപ്പസിലൂടെയാണ് കമ്പനി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ ആ കമ്പനിയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഫ്രോഡ് നടത്തിയിട്ടുണ്ടെങ്കിൽ, വല്ല മിസ്ഫീസൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ, വല്ല മിസ്കണ്ടക്റ്റും നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം കേസിൽ ആ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് ട്രിബ്യൂണലിന് തോന്നിക്കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിലും ഒരു കമ്പനിയെ ട്രിബ്യൂണലിന് വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഇഫ് ദ കമ്പനി ഹാസ് മെയ്ഡ് എ ഡിഫോൾട്ട് ഇൻ ഫയലിംഗ് വിത്ത് ദി രജിസ്ട്രാർ ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ആനുവൽ റിട്ടേൺസ് ഫോർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് 5 കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയേഴ്സ്, തൊട്ടു മുമ്പുള്ള തുടർച്ചയായിട്ടുള്ള 5 വർഷങ്ങളിലേക്കുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളോ ആനുവൽ റിട്ടേണുകളോ രജിസ്ട്രാറുടെ അടുത്ത് ഫയൽ ചെയ്യാൻ ഒരു കമ്പനി ഫെയിലായി കഴിഞ്ഞാൽ ആ കമ്പനി ട്രിബ്യൂണൽ മുഖേന വൈൻഡപ്പ് ചെയ്യപ്പെടും. ഇത് ട്രിബ്യൂണൽ ഈസ് ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ദാറ്റ് ദി കമ്പനി ഷുഡ് ബി വൗണ്ട്. ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്, അല്ല അതാണ് അതിൻ്റെ ശരിയായ മാർഗം എന്ന് ട്രിബ്യൂണലിന് തോന്നിക്കഴിഞ്ഞാൽ ആ കേസിലും ട്രിബ്യൂണൽ മുഖേന ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യപ്പെടാം. നെക്സ്റ്റ്, കോൺസിക്വൻസസ് ഓഫ് വൈൻഡിങ് അപ്പ്. ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്? അൻ ഓഫീസർ called a liquidator is appointed and takes over administration of the companies. ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ലിക്വിഡേറ്റർ എന്ന പേരുള്ള ഒരു ഓഫീസറെ അപ്പോയിൻ്റ് ചെയ്യുകയും ആ കമ്പനിയുടെ എല്ലാ അഡ്മിനിസ്ട്രേഷനും ആ ഒരു ഓഫീസർ ഏറ്റെടുക്കുകയും ചെയ്യും. രണ്ടാമത്, പവേഴ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിൽ സീസ് ആൻഡ് വിൽ നൗ വെസ്റ്റ് വിത്ത് ദി ലിക്വിഡേറ്റർ. ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പ് ഓർഡർ വന്നു കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എല്ലാ പവേഴ്സും അവിടെ അവസാനിക്കുകയും ഈ പവേഴ്സ് എല്ലാം ലിക്വിഡേറ്ററിൽ നിക്ഷിപ്തമാവുകയും ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ കോൺസിക്വൻസ്.
മൂന്നാമത് വൈൻഡിങ് അപ്പ് ഓർഡർ ഓർ റെസൊല്യൂഷൻ ഓഫ് വളണ്ടറി വൈൻഡിങ് അപ്പ് ഷാൾ ഓപ്പറേറ്റ് ആസ് എ നോട്ടീസ് ഓഫ് ഡിസ്ചാർജ് ടു ആൾ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനീസ്. ഒരു കമ്പനി വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ അത് വളണ്ടറി വൈൻഡപ്പ് ചെയ്യാൻ ആവശ്യമായ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ, ആ ഓർഡർ അല്ലെങ്കിൽ ആ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് മെമ്പേഴ്സിനെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു നോട്ടീസായിട്ട് ഇത് പ്രവർത്തിക്കും. മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കോൺട്രിബ്യൂട്ടറീസ് ആണ്, ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ലിക്വിഡേറ്റർ വിൽ പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് ഹു മേ ബി മേഡ് ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ടു അസറ്റ്സ് ഓഫ് ദി കമ്പനി. ലിക്വിഡേറ്റർ ഏതെല്ലാമാണോ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് അസറ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ലയബിളായിട്ടുള്ള കോൺട്രിബ്യൂട്ടറീസ് എങ്കിൽ, അല്ലെങ്കിൽ ആരെല്ലാം ആണ് ഒരു കമ്പനി വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് അതിൻ്റെ അസറ്റ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എങ്കിൽ, അങ്ങനെയുള്ള കോൺട്രിബ്യൂട്ടറീസിൻ്റെ ഒരു ലിസ്റ്റ് ലിക്വിഡേറ്റർ പ്രിപ്പയർ ചെയ്യും. ലിക്വിഡേറ്റർ വിൽ കളക്ട് ആൻഡ് റിയലൈസ് ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് പ്രൊസീഡ്സ് എമംഗ് റൈറ്റ് ക്ലൈമൻസ് ആസ് പെർ ദി ലോ. മാത്രമല്ല, ലിക്വിഡേറ്റർ ആ കമ്പനിയുടെ എല്ലാ അസറ്റുകളും കളക്ട് ചെയ്യുകയും അത് റിയലൈസ് ചെയ്യുകയും അത് സെയിൽ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് കിട്ടുന്ന പ്രൊസീഡ്സ്, സെയിൽ പ്രൊസീഡ്സ് ഉപയോഗിച്ച് ആർക്കെല്ലാമാണോ ലീഗലായിട്ട് ആ കമ്പനി എമൗണ്ട് കൊടുക്കേണ്ടത് എങ്കിൽ, ആ കൊടുക്കാനുള്ള ആളുകൾക്ക് ആ എമൗണ്ട് ലിക്വിഡേറ്റർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. വൈൻഡിങ് അപ്പ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഡിസൊല്യൂഷൻ ഓഫ് കമ്പനി. വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ അത് ഒരു കമ്പനിയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഡിസൊല്യൂഷനാണ്. ആ കമ്പനി പൂർണ്ണമായും പിരിച്ചു വിടപ്പെടുക എന്നുള്ളതാണ് വൈൻഡിങ് അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, കോൺട്രിബ്യൂട്ടറി. ഹൂ ഈസ് എ കോൺട്രിബ്യൂട്ടറി? കോൺട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ആരാണ്? കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ, എ പേഴ്സൺ ഹൂ ഈസ് ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി ഇൻ ദി ഈവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയുടെ അസറ്റ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ കോൺട്രിബ്യൂട്ടറി എന്ന് പറയുക. എ കോൺട്രിബ്യൂട്ടറീസ് ലയബിലിറ്റീസ് ലീഗൽ നോട്ട് കോൺട്രാക്ച്വൽ. ലീഗലായിട്ടുള്ള ലയബിലിറ്റിയാണ് കോൺട്രിബ്യൂട്ടറീസ് ഉള്ളത്. ഒരു കോൺട്രാക്റ്റിൻ്റെ പുറത്തുള്ള ഒരു ലയബിലിറ്റി അല്ല ഇത്. ലീഗലി ഒരാളുടെ മേലിൽ ഉണ്ടാകുന്ന, നിയമപരമായി ഉണ്ടാകുന്ന ബാധ്യതയാണ് ഒരു കോൺട്രിബ്യൂട്ടർ ലയബിലിറ്റി എന്ന് പറയുന്നത്. കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുമ്പോൾ, വിച്ച് മേ ബി ഈതർ എ പ്രസൻറ്റ് മെമ്പർ ഓർ എ പാസ്റ്റ് മെമ്പർ. പ്രസൻറ്റ് മെമ്പേഴ്സ് ആവാം കോൺട്രിബ്യൂട്ടറീസ് ആയിട്ട് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ പാസ്റ്റ് മെമ്പേഴ്സ് ആവാം കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. പ്രസൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ്? പ്രസൻറ്റ് മെമ്പേഴ്സ് ആർ കമ്മിങ് അണ്ടർ ദി എ ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ്. കോൺട്രിബ്യൂട്ടറീസിൻ്റെ ലിസ്റ്റ് എയിൽ വരുന്ന ആളുകളാണ് പ്രസൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രസൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ, എ മെമ്പർ ഹൂസ് നെയിം ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് വെൻ ദി കമ്പനി ഈസ് വൗണ്ട് അപ്പ്. വെനവർ ദ കമ്പനി ഈസ് വൗണ്ട് അപ്പ് അറ്റ് ദി ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി, ദി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഇൻക്ലൂഡ് ദി നെയിം ഓഫ് ദോസ് മെമ്പേഴ്സ്. ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയുടെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് പേര് വന്നിട്ടുള്ള, പേരുള്ളതായിട്ടുള്ള മെമ്പേഴ്സിനെയാണ് നമ്മൾ എ ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പ്രസൻറ്റ് മെമ്പേഴ്സ് എന്ന പേരിൽ വിളിക്കുന്നത്. വാട്ട് അബൌട്ട് ദി ലയബിലിറ്റി ഓഫ് പ്രസൻറ്റ് മെമ്പേഴ്സ്? എ പ്രസൻറ്റ് മെമ്പർ ഈസ് ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ദി എമൗണ്ട് റിമൈനിങ് അൺപെയ്ഡ് ഓൺ ദി ഷെയേഴ്സ് ഹെൽഡ് ബൈ ഹിം ഇഫ് ദി എമൗണ്ട് ഈസ് നീഡഡ് ടു മേക്ക് ദി പേയ്മെൻറ്റ് ടു ദി ലീഗൽ ക്ലൈമൻറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കമ്പനീസിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയേഴ്സ്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടീസ് എന്നെല്ലാം പറയാറുണ്ട്. എന്ന് പറയുമ്പോൾ, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ എന്ന് പറയുമ്പോൾ, ഇൻ സച്ച് എ കമ്പനി ദി ലയബിലിറ്റി ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ആർ അപ് ടു ദി
അൺപെയ്ഡ് എമൗണ്ട് ഓൺ ദി ഷെയർസ് ഹെൽഡ് ബൈ ദം. ആ ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഷെയറിന് എത്ര എമൗണ്ട് ബാക്കിന് കൊടുക്കാനുണ്ടോ അത്രയും എമൗണ്ട് മാത്രമേ അവർ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ 10 രൂപയുടെ ഷെയറുകളാണ് ഒരു ഷെയർ ഹോൾഡർ ഹോൾഡ് ചെയ്യുന്നത് എന്ന് അസ്യൂം ചെയ്യാം. കമ്പനി വൈൻഡ് അപ്പ് ആകുന്ന സമയത്ത് 8 രൂപയാണ് അതിൻ്റെ കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ബാക്കി 2 രൂപ കൂടെ ആ കമ്പനിയിലേക്ക് ആ ഷെയർ ഹോൾഡർ കൊടുക്കാനുണ്ട്. ആ 2 രൂപയാണ് അൺപെയ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ അൺപെയ്ഡ് എമൗണ്ട് മാത്രം കൊടുക്കാനുള്ള ലയബിലിറ്റിയേ ഉള്ളൂ പ്രസൻറ്റ് മെമ്പർക്കുള്ളൂ ഇൻ ദി കേസ് ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ. അതേസമയത്ത് ഇൻ ദി കേസ് ഓഫ് എ കമ്പനി ദാറ്റ് ഈസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ദി പ്രസൻറ്റ് മെമ്പർ ഓർ കോൺട്രിബ്യൂട്ടറി ഈസ് ലയബിൾ ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് ഗ്യാരണ്ടീഡ് എമൗണ്ട് അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. എത്ര എമൗണ്ട് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്ന് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടോ ആ ഗ്യാരണ്ടി ചെയ്യപ്പെട്ട അത്രയും എമൗണ്ട് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അത്തരം മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. നെക്സ്റ്റ്, പാസ്റ്റ് മെമ്പേഴ്സ്. പാസ്റ്റ് മെമ്പേഴ്സ് ആർ കമ്മിങ് അണ്ടർ ദി ബി ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ്. കോൺട്രിബ്യൂട്ടറീസിൻ്റെ ലിസ്റ്റ് ബിയിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പ് കോൺട്രിബ്യൂട്ടറീസാണ് പാസ്റ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പാസ്റ്റ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ്? ദോസ് മെമ്പേഴ്സ് ഹു സീസ് ടു ബി ഷെയർ ഹോൾഡേഴ്സ് എക്സെപ്റ്റ് ബൈ ഡെത്ത് വിത്തിൻ 1 ഇയർ ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി and can be called upon to pay if the present contributors are not able to pay the liabilities of the company. ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പ് ഓർഡർ വരുന്നതിൻ്റെ മുമ്പുള്ള ഒരു വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും മരണം കൊണ്ടല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലാതായിത്തീരുന്ന മെമ്പേഴ്സിനെയാണ് പാസ്റ്റ് മെമ്പേഴ്സ് എന്ന് പറയാം. ഈ പാസ്റ്റ് മെമ്പേഴ്സ് ഒരു കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇഫ് ദി പ്രസൻറ്റ് കോൺട്രിബ്യൂട്ടറീസ് ആർ നോട്ട് ഏബിൾ ടു പേ ദി ലയബിലിറ്റീസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ എ ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള പ്രസൻറ്റ് മെമ്പേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എമൗണ്ട് ആ കമ്പനിയുടെ ലയബിലിറ്റീസ് കൊടുക്കാൻ പര്യാപ്തമല്ലെങ്കിൽ തികയാതെ വരുന്ന സമയത്ത് മാത്രമാണ് പാസ്റ്റ് മെമ്പേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരു കമ്പനി ആവശ്യപ്പെടാറുള്ളത്. Section 285 of the Companies Act 2013. ഈ പാസ്റ്റ് മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്താണെന്നുള്ളത് സെക്ഷൻ 285 പറയുന്നുണ്ട്. കമ്പനീസ് ആക്റ്റിൻ്റെ സെക്ഷൻ 285 പറയുന്നുണ്ട്, എ പാസ്റ്റ് മെമ്പർ ഈസ് നോട്ട് ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ഇൻ റെസ്പെക്ട് ഓഫ് എനി ലയബിലിറ്റി ഓഫ് ദി കമ്പനി കോൺട്രാക്റ്റഡ് ആഫ്റ്റർ ഹി സീസ്ഡ് ടു ബി എ മെമ്പർ ഓഫ് ദി കമ്പനി. ഒരു പാസ്റ്റ് മെമ്പർ അയാൾ മെമ്പർ അല്ലാതായ ശേഷം, അയാൾ ആ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോയ ശേഷം ആ കമ്പനി ഉണ്ടാക്കുന്ന ഏതെങ്കിലും കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ലയബിലിറ്റി ആണെങ്കിൽ ആ പാസ്റ്റ് മെമ്പർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എ പാസ്റ്റ് മെമ്പർ ഈസ് നോട്ട് ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ഇഫ് ഈ സീസ് ടു ബി എ മെമ്പർ ഓഫ് ദി കമ്പനി ഫോർ 1 ഇയർ ഓർ അപ്വേർഡ് ബിഫോർ ദി കമൻസ്മെൻറ്റ് ഓഫ് ദി വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പ് ഓർഡർ വന്നതിന് ശേഷം, കമ്പനി വൈൻഡിങ് അപ്പ് ഓർഡർ വരുന്നതിൻ്റെ മുമ്പുള്ള ഒരു വർഷത്തിനു മുമ്പാണെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രിബ്യൂഷൻ ഒരു പാസ്റ്റ് മെമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. A past member is liable to contribute only if it appears to the tribunal that present members are unable to make the contributions required to be made by them in persons of the Companies Act. Companies Act prakaram present members in the contribution thigayada vannu kaniyal adallengil present members in the contribution kondu thigayada varuna ella liability undengil maatrame പാസ്റ്റ് മെമ്പർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമാണ്. ഇൻ ദി കേസ് ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് നോ കോൺട്രിബ്യൂഷൻ ഈസ് റിക്വയർഡ് ഫ്രം എനി മെമ്പർ എക്സ്ക്ലൂഡിംഗ് ദി എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദി ഷെയർസ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ഹീ ഈസ് ലയബിൾ ആസ് സച്ച് മെമ്പർ.
നേരത്തെ പ്രസന്റ് മെമ്പേഴ്സിൻ്റെ കേസ് പറഞ്ഞ അതേപോലെ തന്നെ പാസ്റ്റ് മെമ്പേഴ്സിൻ്റെ കേസിലും ഒരു ലിമിറ്റഡ് ബൈ ഷെയർ കമ്പനിയാണെങ്കിൽ പാസ്റ്റ് മെമ്പേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എത്ര എമൗണ്ട് ആ കമ്പനിയുടെ ഷെയറിൽ അൺപെയ്ഡ് ഉണ്ടോ, കൊടുക്കാൻ ബാക്കിയുള്ള പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ലയബിലിറ്റിയെ പ്രസന്റ് മെമ്പേഴ്സിനുള്ളൂ. അതേസമയത്ത് ഇൻ കേസ് ഓഫ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, നോ കോൺട്രിബ്യൂഷൻ ഇസ് റിക്വയർഡ് ഫ്രം എനി മെമ്പർ എക്സ്ക്ലൂഡിംഗ് ദി എമൗണ്ട് അണ്ടർടേക്കൺ ടു ബി കോൺട്രിബ്യൂട്ടഡ് ബൈ ഹിം ഇൻ ദി ഈവൻറ്റ് ഓഫ് കമ്പനി ബീയിങ് ഫോംഡ്. കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് ഏറ്റിരുന്ന എമൗണ്ട് അല്ലാതെ അതിൽ കൂടുതൽ ഒരു എമൗണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ബാധ്യത പാസ്റ്റ് മെമ്പേഴ്സിന് വൈൻഡിങ് അപ്പിൻ്റെ കേസിൽ വരുന്നില്ല. അപ്പോൾ ഇതാണ് സെക്ഷൻ 285 പ്രകാരം പാസ്റ്റ് മെമ്പേഴ്സിൻ്റെ ബി ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസിൻ്റെ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലിക്വിഡേറ്റർ. ഹൂ ഈസ് എ ലിക്വിഡേറ്റർ? സിംപ്ലി വി ക്യാൻ സേ എ ലിക്വിഡേറ്റർ ഈസ് എ പേഴ്സൺ ഹൂ ഈസ് അപ്പോയിൻറ്റഡ് ഫോർ ദി പർപ്പസ് ഓഫ് ലിക്വിഡേറ്റിംഗ് ദ കമ്പനി. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലിക്വിഡേറ്റർ? വാട്ട് ഇസ് ദി ഫങ്ഷൻസ് ഓഫ് എ ലിക്വിഡേറ്റർ? ദ മെയിൻ ജോബ് ഓഫ് എ ലിക്വിഡേറ്റർ ഈസ് ടു റിയലൈസ് ഓൾ ദി അസറ്റ്സ് ഓഫ് ദി ലിക്വിഡേറ്റിംഗ് കമ്പനി. വൺസ് വൈൻഡിങ് അപ്പ് ഓർഡർ ഈസ് ഇഷ്യൂ, the liquidator will be appointed and he has to realize all assets of the liquidating company. Thereafter he collects the amount due from the contributors. If any amount is unpaid by the contributors or if any amount is guaranteed by the contributors, such amounts should be collected by the liquidator and distribute the sale proceeds of assets of the company among the right claimants. So the amount available after realizing the assets of the company and after collecting the amount from the contributors, the amount so available will be distributed among the right claimants to whom the liabilities are to pay. The company must submit a statement of affairs to the liquidator within 21 days of the passing of the winding up order. This is the legal obligation over the company, that the company should submit a statement of affairs or a statement of assets and liabilities of the company at the time of winding up to the liquidator within a period of 21 days of passing of the winding up order. That is a legal obligation over the company regarding liquidation. In case of winding up of a company by the tribunal, as already mentioned, there are two modes of winding up: winding up by the tribunal and voluntary winding up. So in case of winding up of a company by the tribunal at the time of passing of the order of winding up shall appoint an official liquidator or a liquidator from the panel maintained by the central government consisting of the names of the chartered accountants, advocates, company secretaries, cost accountants and such other professional as may be notified by the central government having at least 10 years experience in company matters. ട്രിബ്യൂണൽ മുഖേനയുള്ള വൈൻഡിങ് അപ്പ് ആണെങ്കിലും വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ആ സമയത്ത് തന്നെ, വൈൻഡിങ് അപ്പ് ഓർഡർ പാസ്സാക്കുന്ന ആ സമയത്ത് തന്നെ, ട്രിബ്യൂണൽ തന്നെ ഒരു ഒഫീഷ്യൽ ലിക്വിഡേറ്ററെ ആ കമ്പനിക്ക് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യും. ഈ ലിക്വിഡേറ്റർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാനലുണ്ട്. ആ പാനലിനകത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ടാവും, അഡ്വക്കേറ്റ്സ് ഉണ്ടാവും, കമ്പനി സെക്രട്ടറിമാരുണ്ടാവും, കോസ്റ്റ് അക്കൗണ്ടൻ്റുമാരുണ്ടാവും. അതുപോലെ തന്നെ കമ്പനി മാറ്റേഴ്സിൽ, കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ 10 കൊല്ലത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉള്ള മറ്റു പ്രൊഫഷണൽസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ നിന്നാണ് ഒരു ലിക്വിഡേറ്ററെ ട്രിബ്യൂണൽ ഒരു കമ്പനിക്ക് വേണ്ടി അപ്പോയിൻ്റ് ചെയ്യുക. ഇൻ കേസ് ഓഫ് വളണ്ടറി വൈൻഡിങ് അപ്പ്, ദ വളണ്ടറി ലിക്വിഡേറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ റെസൊല്യൂഷൻ ഇൻ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദി മെമ്പേഴ്സ് ആൻഡ് ഓർ ഓഫ് ദി ക്രെഡിറ്റേഴ്സ്. വളണ്ടറി വൈൻഡിങ് അപ്പ് ആവുന്ന സമയത്ത് വളണ്ടറി വൈൻഡിങ് അപ്പ് ആര് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ, മെമ്പേഴ്സോ അതായത് ക്രെഡിറ്റേഴ്സോ ഡിമാൻഡ് ചെയ്യുന്ന
ആ കേസിലെ മെമ്പേഴ്സിൻ്റെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ പാസ്സാക്കുന്ന റെസൊല്യൂഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു ലിക്വിഡേറ്ററെ ഒരു കമ്പനി അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്റർ. വാട്ട് ആർ ദി ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ബൈ എ ലിക്വിഡേറ്റർ? ആസ് വി ഡിസ്കസ്ഡ് ഏർലിയർ, the main duty of a liquidator is to sell the assets of the company. He is selling the assets of the company. By using the proceeds, he is paying off its liabilities. If there is any deficiency to pay to creditors, contributors are called upon to pay unpaid amount on their shares. If the available proceeds are not sufficient to pay the creditors in full, the liquidator can call upon the present and past members to contribute to the assets of the company. If there is any surplus after clearing of liabilities, it may be distributed to contributors. After meeting all the liabilities of the company, still there is any balance, the same should be used by the liquidator to distribute among the contributors. Next is the order of payment. In which order a liquidator has to distribute the proceeds of assets of a company? First of all, he has to pay the expenditure of winding up, including his own remuneration or liquidator's remuneration. Thereafter, creditors, debentures, etc., secured by a floating charge on the assets of the company. Thereafter, preferential creditors, then unsecured creditors. And finally, if there is any surplus, it should be distributed among the contributors. The preference is given to the preference shareholders and thereafter equity shareholders according to the shareholders' rights and their interest in the company. Who are the preferential creditors? Preferential creditors are unsecured creditors, but these unsecured creditors are having priority over other unsecured creditors. This is not because of any security held by them, but simply it is because of the provisions in the Companies Act. Preferential creditors ennu parannu kaniyal sadharana unsecured creditors thanneyanu. പക്ഷെ മറ്റുള്ള അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരെക്കാൾ പരിഗണന കിട്ടുന്ന ക്രെഡിറ്റേഴ്സാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. ഈ പ്രിഫറൻസ് കിട്ടാനുള്ള കാരണം അവർ എന്തെങ്കിലും സെക്യൂരിറ്റി അവർ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് കമ്പനീസ് ആക്ടിനകത്തുള്ള ചില പ്രൊവിഷൻസിന് വിധേയമായിട്ടാണ് അവർക്ക് അങ്ങനെയുള്ള ഒരു പ്രയോറിറ്റി ലഭ്യമാകുന്നത്. അപ്പോൾ ഏതെല്ലാമാണ്, ആരെല്ലാമാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്? All revenues, taxes, cesses and the rates payable to the government or local authority, due and payable by the company within 12 months before the date of commencement of winding up. ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള 12 മാസങ്ങളിൽ എംപ്ലോയീസിന് കൊടുക്കാനുള്ള, ക്ഷമിക്കണം, ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള റവന്യൂ, ടാക്സ്, സെസ് റേറ്റ്സ് തുടങ്ങിയിട്ടുള്ള ഗവൺമെൻറ്റിനോ ലോക്കൽ അതോറിറ്റിക്കോ കൊടുക്കാനുള്ള പേയ്മെൻറ്റുകളെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓൾ വേജസ് ഓർ സാലറീസ് ഇൻക്ലൂഡിങ് കമ്മീഷൻ ഓഫ് എനി എംപ്ലോയി ഇൻ റെസ്പെക്ട് ഓഫ് സർവീസസ് റെൻഡേർഡ് ടു ദി കമ്പനി ആൻഡ് ഡ്യൂ ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 4 months വിത്തിൻ ദി സെറ്റ് 12 months ബിഫോർ ദി റിലവൻറ്റ് ഡേറ്റ്. വൈൻഡിങ് അപ്പ് ഓർഡർ വരുന്ന ഡേറ്റിന് തൊട്ട് മുമ്പുള്ള 12 മാസങ്ങൾക്കിടയിൽ കൊടുക്കാനുള്ള വേജ്, സാലറി, കമ്മീഷൻ തുടങ്ങിയ എംപ്ലോയീസിൻ്റെ എല്ലാ പേയ്മെൻറ്റുകളും പരമാവധി 4 മാസത്തേക്കുള്ള പേയ്മെൻറ്റിനെ
preferred creditors ആയിട്ട് കണക്കാക്കപ്പെടുന്നു. All sums due as compensation under Workmen Compensation Fund Act from a provident fund, pension fund, gratuity fund, or any other employee welfare fund. Employees in the ഏതെങ്കിലും welfare fundിലേക്കുള്ള Workmen Compensation Fundിലേക്കോ provident fundിലേക്കോ pension fundിൽ നിന്നോ gratuity നിന്നോ ഒരു എംപ്ലോയിക്ക് കിട്ടാനുള്ള വല്ല കോമ്പൻസേഷനോ വല്ല പേയ്മെൻറ്റോ ഉണ്ടെങ്കിൽ ആ പേയ്മെൻറ്റിനെ പ്രൊഫഷണൽ ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സ്റ്റേറ്റ്മെൻ്റ് ഓഫ് അഫയേഴ്സ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കമ്പനി വൈൻഡിങ് അപ്പ് ഓർഡർ വന്നു കഴിഞ്ഞാൽ 21 ഡേയ്സിനുള്ളിൽ ആ കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും എന്താണെന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ലിക്വിഡേറ്ററെ ഏൽപ്പിക്കുക എന്നുള്ളത് ഒരു കമ്പനിയുടെ മുകളിലുള്ള ലീഗലായിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഒരു കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും വൈൻഡിങ് അപ്പിൻ്റെ സമയത്തുള്ള അസറ്റ്സും ലയബിലിറ്റീസും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. സിംപ്ലി എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അറ്റ് ദി ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. This statement of affairs is open to inspection to the contributors and creditors of the company on payment of a prescribed fee. ഒരു നിശ്ചിത ഫീസ് കൊടുത്തുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ക്രെഡിറ്റേഴ്സിനും കോൺട്രിബ്യൂട്ടറീസിനുമെല്ലാം അവെയിൽ ചെയ്യാൻ